നൈറ്റ് ധരിച്ച് മോഷണത്തിനെത്തി സി സി ടി വിയിൽപ്പെട്ട് അകത്തായ ഒരു കള്ളൻ. കോട്ടയം കീഴൂരിലാണ് മോഷണ ശ്രമത്തിനിടയിൽ കള്ളൻ സി സി ടി വിയിൽ കുടുങ്ങിയത്. മോഷണത്തെത്തിയ കള്ളനെ ഭർത്തൃവീട്ടിലിരുന്ന സി സി ടി വിയിൽ കണ്ട യുവതി പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് നാടകീയ സംഭവങ്ങൾക്ക് തുടക്കം. തലയോലപ്പറമ്പ് എസ് ഐ ജയ്മോനെ വിളിച്ചു വരുത്തി യുവതി വിവരം പറഞ്ഞു. സ്വന്തം സ്റ്റേഷൻ പരിധിയിലല്ലെങ്കിലും ജയ്മോനും സംഘവും നേരെ കീഴൂരിലേക്ക് വിട്ടു. വെള്ളൂർ പോലീസിനെയും വിവരമറിയിച്ചിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വീട് വളഞ്ഞു. ഒടുവിൽ നൈറ്റ് വേഷത്തിൽ കള്ളൻ ബോബിൻസ് പോലീസിന്റെ വലയിലുമായി. ഈ വീട്ടിൽ സി സി ടി വി ക്യാമറയുണ്ട്. ആ ക്യാമറ ഈ ദമ്പതികളുടെ മകള് പലയിൽ താമസിക്കുന്ന സോണിയയുടെ മൊബൈലുമായിട്ട് ലിങ്കായിരുന്നു. അങ്ങനെ രാത്രിക്ക് സോണിയ മൊബൈൽ നോക്കുമ്പോഴാണ് ഈ കള്ളൻ വീടിന്റെ ടെറസിൽ കയറി ഈ സി സി ടി വി ക്യാമറ മറയ്ക്കുന്ന ഭാഗം കാണുന്നത്, തുണി കൊണ്ട് മറയ്ക്കുന്ന ക്യാമറ ആ ഭാഗം കാണുന്നത്. അങ്ങനെയാണ് തൊട്ട് അടുത്തുള്ള വീട്ടിലെ പ്രഭാതിനെ വിളിച്ച് വിവരം പറയുകയും പ്രഭാത് എന്നെ വിവരം അറിയിക്കുകയും ഞങ്ങൾ പെട്ടെന്ന് അവിടെ എത്താൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഉടൻ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളൂർ സ്റ്റേഷനിലെ നൈറ്റ് ഓഫീസറായിരുന്ന എസ് ഐ സജിയെ വിവരം അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഞാനും പാർട്ടിയും കൂടി ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് 3 മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തി. ആ സമയത്ത് വെള്ളൂർ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ സജിയുടെ നേതൃത്വത്തിലുള്ള ടീമും വന്നു. അവരും മതിരി അടിക്കടന്ന് അകത്ത് കയറി. ഞങ്ങൾ രണ്ട് ടീമായിട്ട് രണ്ട് വശങ്ങളിലൂടെ വീടിന്റെ പിൻഭാഗത്ത് ചെല്ലുമ്പോൾ ഈ കള്ളൻ അവിടുന്ന് ഇറങ്ങി ഓടുന്ന ഭാഗമാണ് കാണുന്നത്. വിവരങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും കൊള്ളാം. പോലീസിനെ സംബന്ധിച്ച് മോശം വാർത്തകൾ വരുന്നതിനിടയിൽ പോലീസ് അതിസാഹസികമായി തന്നെ ഒരാളെ അതാ ആ കൃത്യസമയത്ത് തന്നെ ആക്ട് ചെയ്ത് കള്ളനെ പിടികൂടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത് സംഭവം നടന്നത്? സി സി ടി വി പെട്ടെന്ന് പരിശോധിച്ചപ്പോഴാണോ ഈ വീട്ടിലെ പെൺകുട്ടി കണ്ടത് ഇവിടെ സ്വന്തം വീട്ടിലേക്ക് ഒരു കള്ളൻ കടന്നു കയറുന്നത്? കിരൺ, പോലീസും കൊള്ളാം. ഇത് ഈ രാത്രി 12:30 സി സി ടി വിയിൽ നോക്കിയിരുന്ന മകൾ സോണിയയും കൊള്ളാം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതാണ്ട് ഈ കീഴൂർ വെള്ളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാത്രി 12:30 ഈ സംഭവം ഉണ്ടാകുന്നത്. മേച്ചേരിൽ എം എം മാത്യുവിൻ്റെ, അദ്ദേഹത്തിന് 80 വയസ്സുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയാണ് ഈ മോഷ്ടാവ് ഏതാണ്ട് 12:30 എത്തുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു നൈറ്റി ധരിച്ചാണ് എത്തുന്നത്. മുഖം മറച്ചിരുന്നു. തുടർന്ന് സി സി ടി വികൾ മറയ്ക്കാനാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് ഈ മകൾ സോണിയ ഇടയ്ക്കിടയ്ക്ക് ഈ വൃദ്ധ ദമ്പതികൾ ആയതുകൊണ്ട് തന്നെയാണ് സി സി ടി വി വെച്ചിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. രാത്രിയിൽ ആ സമയത്ത് ഉണർന്നിരുന്ന സോണിയ ഇത് സി സി ടി വിയിൽ കണ്ടതോടെയാണ് തൊട്ടടുത്ത വീട്ടിൽ വിവരം അറിയിക്കുന്നത്. അദ്ദേഹമാണ് ഈ പോലീസിനെ വിളിക്കുന്നത്. എന്തായാലും നൈറ്റ് പെട്രോളിംഗ് സംഘത്തിലായിരുന്നു ഈ എസ് ഐ ജയ്മോൻ ഉൾപ്പെടെയുള്ളവർ. അവർക്ക് വളരെ വേഗം എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വെള്ളൂരിൽ നിന്നുള്ള പോലീസിനെ അറിയിച്ചു. അവരും എത്തി. അവർ ഒരുമിച്ച് ഈ വീട് വളഞ്ഞപ്പോഴേക്കും ഈ ബോബിൻസൺ ഇറങ്ങി ഓടി. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ഓടി എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് സാഹസികമായി പിടികൂടിയത്. പിന്നിൽ വീടിൻ്റെ സമീപത്തുള്ള കണ്ടം വഴി ഓടി എന്ന് തന്നെയാണ് പോലീസ് നമ്മളോട് പറഞ്ഞത്. അവിടെ വെച്ച് പിടികൂടുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ വളരെ സമയോചിതമായി പോലീസ് ഇടപെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവം കൂടിയാണ്. പ്രത്യേകിച്ച് തലയോരപ്പറമ്പ് പോലീസും ഒപ്പം തന്നെ വെള്ളൂർ പോലീസും വളരെ ഗൗരവത്തോടുകൂടി ഇടപെട്ടു. അങ്ങനെ ഈ പ്രതിയെ പിടിക്കാനായി. പ്രതി നേരത്തെയും ഇത്തരം മേഖലകളിലൊക്കെ എത്താറുണ്ടായിരുന്നു. ഈ വീട്ടിൽ പുറംപണിക്കൊക്കെ വന്നിട്ടുള്ള ആളുകൂടിയാണ്. 32 വയസ്സുകാരനാണ് ബോബിൻസ് ജോണ്. ഇയാള് ഈ ഇത്തരത്തിലുള്ള, അതായത് വൃദ്ധ ദമ്പതിമാരൊക്കെ കഴിയുന്ന, അത്യാവശ്യം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ മോഷണങ്ങൾ ഉണ്ടായിരുന്നതെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ ഇയാളെ കീഴ്പ്പെടുത്താനായതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ് പോലീസും ഒപ്പം ഈ വീട്ടുകാരും. കിരൺ, എന്തായാലും പോലീസിൻ്റെ അവസരോചിതമായ ഇടപെടലിലൂടെ, അല്പം സാഹസികമായ ഇടപെടൽ എന്ന് തന്നെ പറയേണ്ടി വരും. രാത്രി 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം കള്ളനെ ഓടിച്ചിട്ടാണ് പോലീസ് പിടിച്ചത്. എന്തായാലും പോലീസിൻ്റെ ഈ ഇതിന് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന നടപടി തന്നെയാണ്.